بسم الله الرحمن الرحيم هذه رسالة من أم ريان إلى ريان في كبدي أرجو لك الخير لن أنساك أبدا كم من ليلة سهرت من أجلك وكم من دموع ذرفت على فراقك حتى ابيضت عيناي وكم من أطعمة شهية قمت بتحليلها لك وجلست في شرفة المنزل منتظرة بقدومك إلى منتصف الليل ما تركت من مكان إلا فتشتك فيه ما أحلى تلك اللحظات حين وجدتك وأولادك امتلا قلبي سرورا وحبورا وانما حزني ان سرت صببا لاحراجك بعيني الواحده يا بني ساقص عليك تلك القصه كان هناك ولد عمره ثلاث سنوات يوما من الايام حينما يلعب بالأحجار في ساحة المنزل، وقع واحد منها على عيني فجُرحت فجُرحت، راجعت الطبيب فقال لي: إن عينك قد فقدت إلى الأبد، يا بني أتدري من ذلك الطفل؟ إنه أنت!

എത്ര രാവുകളിലാണ് നിനക്ക് വേണ്ടി ഞാൻ ഉറക്കമൊഴിച്ചത് നിൻ്റെ വേർപാടിൽ നൊന്തുകൊണ്ട് എത്രയെത്ര കണ്ണുതീർത്തുള്ളികളാണ് ഉറ്റുവീണത് അങ്ങനെ എൻ്റെ കണ്ണുകളിൽ ഒരു വെളുപ്പ് ബാധിക്കുന്നതുവരെ

ഒരു സ്ഥലവും ഇവിടെയില്ല നിന്നെയും നിന്റെ കുട്ടികളെയും കണ്ട ആ നിമിഷങ്ങൾ എത്ര മനോഹരമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി വ ബി അൽ വാഹിദ എൻ്റെ ഈ ഒറ്റക്കണ്ണ് കാരണം നിനക്കെന്നോട് വെറുപ്പുണ്ടായതു മാത്രമാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത് എൻ്റെ മൊന്നു മോനെ ആ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം മൂന്ന് വയസ്സുകാരനായ ഒരു കുട്ടിയുണ്ടായിരുന്നു من حينما يلعب في المنزل وقع واحد منها على عيني فجرحت അവൻ ഒരു നാളിൽ കല്ലുകൾ കൊണ്ട് വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കെ അതിലെ ഒരു കല്ല് എന്റെ ഒരു കണ്ണിൽ വന്നാണ് പതിച്ചത് അങ്ങനെ ആ കണ്ണിന് മുറിവേറ്റു ത്വീബൽ അലി അങ്ങനെ ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇന്ന ഐനക്ക് ഇലൽ അബദ് നിന്റെ കണ്ണിൻ്റെ കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ കുട്ടി ആരാണെന്ന മോനെ നിനക്കറിയുമോ ഇന്നഹു അന്ത നീയായിരുന്നു ആ കുട്ടി ഫസീർത്തുദാ തായിനിൻ വാഹിദ അങ്ങനെയാണ് ഞാൻ ഒറ്റ ഒറ്റക്കണ്ണുള്ള ഒരു പെണ്ണായി മാറിയത് ഉമ്മുക്കൽ ഹനോൺ സ്നേഹനിധിയായ നിന്റെ ഉമ്മ